വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ട്സ് ഇതിൻ്റെ അവസാന ഭാഗത്ത് കൊടുക്കുന്നതായിരിക്കും. ഫൈബർ ഓപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ഇൻഫർമേഷൻസ് അത് നമ്മൾ സെൻഡ് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സെൻഡ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ട്രാൻസ്മിഷൻ ആൻഡ് റിസപ്ഷൻ ഇസ് ടേക്സ് പ്ലേസ് ഇൻ ദി ഫോം ഓഫ് ലൈറ്റ് വേവ്സ്. അപ്പോൾ ഡാറ്റ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു വേവ് ഗൈഡ് വേണം അല്ലേ. നമ്മൾ സാധാരണ പഴയ ടെലിഫോൺ കേബിളുകൾ, ടെലിഫോൺ കമ്മ്യൂണിക്കേഷനിൽ സൗണ്ട് സിഗ്നൽസ് ഇലക്ട്രിക് സിഗ്നലിൻ്റെ ഫോമിലാക്കി മാറ്റിയിട്ട് കോപ്പർ കേബിൾസ് വഴി സെൻഡ് ചെയ്യും. സോ അവിടെ വേവ് ഗൈഡ്, ഡാറ്റ സെൻഡ് ചെയ്യാനുള്ളൊരു മീഡിയം എന്ന് പറയുന്നത് അത് കോപ്പർ കേബിളുകളായിരുന്നു. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ കോപ്പർ കേബിളുകൾക്ക് റെസിസ്റ്റൻസ് എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്. സോ റെസിസ്റ്റൻസ് എന്നുള്ള പ്രോപ്പർട്ടി ഉള്ള ഈ കേബിളുകൾ വഴി ഡാറ്റ പാസ് ചെയ്യുമ്പോൾ, ഡാറ്റ പാസ് ചെയ്യുന്നത് ഇലക്ട്രിക് സിഗ്നലിൻ്റെ ഫോമിലാണ്, സോ ജൂൾ ഹീറ്റിംഗ് ഉണ്ടാകും. എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എമൗണ്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഹീറ്റിൻ്റെ ഫോമിൽ ഡാറ്റ ലോസ് സംഭവിക്കും. അപ്പോൾ ഡാറ്റയ്ക്ക് ലോസ് സംഭവിക്കാതെ, ഇൻഫർമേഷൻസിന് ലോസ് സംഭവിക്കാതെ ഒരുപാട് ദൂരേക്ക് ബൾക്ക് ഡാറ്റ കൊണ്ടുപോകാനുള്ള ഒരു മെത്തേഡാണ് നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. സോ ഇൻഫർമേഷൻസിന് ഇലക്ട്രിക് സിഗ്നലിന് പകരം ലൈറ്റ് സിഗ്നലാക്കി മാറ്റുന്നു. എന്നിട്ടൊരു പ്രത്യേക തരം വേവ് ഗൈഡ് വിച്ച് ഈസ് കോൾഡ് ഒപ്റ്റിക് ഫൈബേഴ്സ്, ഒപ്റ്റിക് ഫൈബർ ഉപയോഗിച്ച് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നു. നോക്കണേ, ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബൾക്ക് ഡാറ്റ വളരെ ചെറിയ സമയം കൊണ്ട് ഡാറ്റ ലോസ് വളരെ കുറഞ്ഞ രീതിയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം ലൈറ്റിൻ്റെ ഫോമിൽ ഡാറ്റ പാസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടിയ സ്പീഡിലാണ് ഡാറ്റ പാസ് ചെയ്യപ്പെടുന്നത്, ഐ മീൻ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ലൈറ്റിനേക്കാൾ കൂടിയ സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ ആർക്കും സാധിക്കില്ലല്ലോ. സോ ഫൈബർ ഓപ്റ്റിക്സ് ഈസ് ആക്ച്വലി ദി ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദി ട്രാൻസ്മിഷൻ ആൻഡ് റിസപ്ഷൻ ഓഫ് ലൈറ്റ് വേവ്സ് യൂസിങ് ഓപ്റ്റിക് ഫൈബേഴ്സ്. ഓക്കെ, സോ ട്രാൻസ്മിഷൻ ഓഫ് ഡാറ്റ, ട്രാൻസ്മിഷൻ and the reception of data takes place in the form of light and that light signals are transmitted through the optical fibers. appo ivada nammal ariyenda sangathi pudhiya wave guide optical fibers endanu idinde ഭാഗങ്ങൾ, പാർട്സ് എന്ന് നോക്കാം. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്, അപ്പോൾ തീർച്ചയായിട്ടും ലൈറ്റിനെ പാസ് ചെയ്യാനുള്ള ഒരു വേവ് ഗൈഡാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടായിരിക്കണം ഉണ്ടാക്കേണ്ടത്. ഈ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിന് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന്, വളരെ തിന്നായിട്ടുള്ള സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള ഒരു ട്രാൻസ്പാരൻ്റ് ഡൈ ഇലക്ട്രിക് കേബിൾ. ഓക്കണേ, വളരെ തിന്ന് സിലിണ്ട്രിക്കലി ഷേപ്പ്ഡ് ട്രാൻസ്പാരൻ്റ് ആൻഡ് ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയതായിരിക്കണം ഇത്. ഡൈലക്ട്രിക് ആയതുകൊണ്ട് തന്നെ എക്സ്റ്റേണലായിട്ടുള്ള ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻ്റർഫിയറൻസ് ഉണ്ടാവില്ല. ഇടിമിന്നലുണ്ടാകുന്ന സമയത്തൊന്നും ഡാറ്റ ട്രാൻസ്മിഷൻ ഒരു ബുദ്ധിമുട്ടല്ല. സോ ഒന്നുകൂടി മനസ്സിലേക്ക് കൊണ്ടുവരിക, ഇറ്റ് ഇസ് വെരി തിൻ സിലിണ്ട്രിക്കലി ഷേപ്പ്ഡ് ട്രാൻസ്പാരൻ്റ് ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ ആൻഡ് ദിസ് മെറ്റീരിയൽ ഈസ് സറൗണ്ടഡ് ബൈ അനദർ സിലിണ്ട്രിക്കലി ഷേപ്പ്ഡ് ട്രാൻസ്പാരൻ്റ് ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ. ഓക്കെ, സോ ആക്ച്വലി ദി ഒപ്റ്റിക് ഫൈബർ കൺസിസ്റ്റിംഗ് ഓഫ് ടു കോ ആക്സിയൽ സിലിണ്ടേഴ്സ്. ഇതിൽ ഇന്നർ സിലിണ്ടറിൻ്റെ പേരാണ് കോർ and outer cylinder is called cladding. So these are the two important parts of the waveguide, which is the optic fiber. ഇവിടെ കോറിൻ്റെ രണ്ടും ട്രാൻസ്പാരൻ്റ് മെറ്റീരിയലാണെന്ന് പറഞ്ഞു. കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് N1 ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ക്ലാഡിങ് ഇസ് N2. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എക്സ്റ്റേണൽ മീഡിയം വിച്ച് ഇസ് എയർ ഇസ് N0.
ഇതില് n1 എന്ന് പറയുന്നത് n2 നേക്കാൾ കൂടുതലായിരിക്കും n1 എന്ന് പറയുന്നത് then n2 നേക്കാളും കുറവായിരിക്കും n0 ഓക്കേ then n0 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടി വരുന്ന ക്രമത്തിൽ വരുന്നെങ്കിൽ n0 ക്ക് ഏറ്റവും കുറവ് which is air നേക്കാൾ കൂടുതലാണ് ക്ലാഡിംഗിന് ക്ലാഡിംഗ് നേക്കാൾ കൂടുതലാണ് കോറിന് ഓക്കേ അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ടെണ്ണം കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഡെൻസർ മീഡിയം ഈ രണ്ടെണ്ണം കമ്പയർ ചെയ്യുമ്പോൾ ക്ലാഡിംഗ് ആണ് ഡെൻസർ മീഡിയം ഓക്കെ ദെൻ ഇനി ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് നമ്മൾ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്നു ഒരു പ്രോപ്പർ ആംഗിളിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നു അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇതിൻ്റെ ഉള്ളിലേ കൂടി റിസീവറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു അത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് ഒരു പ്രത്യേക ഫിനോമിന വഴിയാണ് ആ ഫിനോമിനൻ്റെ പേരാണ് ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ സോ റിപ്പീറ്റഡ് ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ വഴി ഈ വേവ് ഗൈഡിൽ കൂടിയിട്ട് ലൈറ്റ് റിസീവറിൽ നിന്ന് ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് എത്തിക്കും ഇതാണ് ഒപ്റ്റിക് ഫൈബറിൽ സംഭവിക്കുന്നത് സോ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ഒപ്റ്റിക്കൽ ഫൈബർ ഇസ് ദ ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ എന്താണ് ഇത് എന്ന് നോക്കാം ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് ഓക്കെ ഇത് രണ്ട് മീഡിയമാണ് എയർ ആൻഡ് വാട്ടർ ഈ വാട്ടറിനെ എയറിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്ന ഇൻ്റർഫേസാണ് വാട്ടറിൻ്റെ സർഫസ് ഈ രണ്ടെണ്ണം കമ്പയർ ചെയ്യുമ്പോൾ വാട്ടർ ഡെൻസർ മീഡിയമാണ് എയർ റാറർ മീഡിയമാണ് ദാറ്റ് മീൻസ് ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ് കമ്പയർ ടു ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ദെൻ ഈ വെള്ളത്തിനടിയിൽ നമ്മളൊരു ലൈറ്റ് സോഴ്സ് വെച്ചിട്ടുണ്ട് അത് ഓണാക്കുന്നു ഓണാക്കുമ്പോൾ തീർച്ചയായിട്ടും ചുറ്റുപാടുകളിലേക്ക് ലൈറ്റ് റൈസ് എമിറ്റ് ചെയ്യപ്പെടും അങ്ങനെ എമിറ്റ് ചെയ്യപ്പെടുന്ന ഒരുപാട് ലൈറ്റ് റൈസിൽ ചിലത് നമ്മൾ കൺസിഡർ ചെയ്യുന്നു സോ വൺ ഓഫ് ദി ലൈറ്റ് റേ പാസ് നോർമൽ ടു ദി ഇൻ്റർഫേസ് ഓക്കെ നമുക്കറിയാവുന്ന സംഗതിയാണ് നോർമലായിട്ട് ഒരു ട്രാൻസ്പാരൻ്റ് മീഡിയത്തിൽ നിന്ന് മറ്റൊരു ട്രാൻസ്പാരൻ്റ് മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന ലൈറ്റ് റേസിന് എന്ത് സംഭവിക്കില്ല റിഫ്രാക്ഷൻ സംഭവിക്കില്ല ഇറ്റ് വിൽ പാസ് വിത്തൗട്ട് എനി ഡീവിയേഷൻ ഓക്കെ ദെൻ ഇനി ട്രാൻസ്പാരൻ്റ് മീഡിയത്തിൻ്റെ ഇൻ്റർഫേസുമായിട്ട് ഒബ്ലിക്കായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ചെരിഞ്ഞ് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ലൈറ്റ് റേസിന് തീർച്ചയായിട്ടും റിഫ്രാക്ഷൻ സംഭവിക്കും അപ്പോൾ നോക്കണേ ഇതാണ് ഈ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസിൽ വരക്കുന്ന നോർമൽ ഇതാണ് ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമുക്കറിയാം ഡെൻസർ മീഡിയത്തിൽ നിന്ന് റാറർ മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന ലൈറ്റ് റേസ് ഈ നോർമലിൻ്റെ അടുത്ത് നിന്ന് ഈ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസിൽ വെച്ചിട്ട് ബെൻഡ് ചെയ്യും എവേ ഫ്രം ദി നോർമലായിട്ട് ബെൻഡ് ചെയ്യും ഇറ്റ് വിൽ ബെൻഡ് എവേ ഫ്രം ദി നോർമൽ അതായത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടുതലായിരിക്കും ഐ കുറവായിരിക്കും ഇനി ഇതിൻ്റെ തൊട്ടടുത്ത് കൂടി പോകുന്ന വേറൊരു ലൈറ്റ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുതലാണ് സ്വാഭാവികമായിട്ടും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കൂടും ഓക്കെ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ലൈറ്റ് റേ ഒരുപാട് ലൈറ്റ് റേസ് എൻ്റർ ചെയ്യുന്നുണ്ട് അതിലൊരു പെർട്ടിക്കുലർ ലൈറ്റ് റേ ഈ ഇൻ്റർഫേസിൽ വന്നിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ റിഫ്രാക്റ്റഡ് റേ വിൽ പാസ് ത്രൂ ദി സർഫസ് ഓക്കെ ദാറ്റ് മീൻസ് ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും ആണല്ലോ ഇങ്ങനെ ദാറ്റ് മീൻസ് റാറർ മീഡിയത്തിലെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയിരിക്കുമ്പോൾ ഡെൻസർ മീഡിയത്തിലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണോ അതിൻ്റെ പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ ഒരു ലൈറ്റ് റേ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റാറർ മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ റാറർ മീഡിയത്തിലെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയിരിക്കുമ്പോൾ ഡെൻസർ മീഡിയത്തിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണോ അതിൻ്റെ പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ ഫോർ ദി പെയർ ഓഫ് മീഡിയ അപ്പോൾ ഓർമ്മിക്കുക ഇതിന് തൊട്ട് മുമ്പ് വരെ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കുറഞ്ഞ ആംഗിളിലാണ് ലൈറ്റ് റേസ് ഇൻസിഡൻറ്റ് ചെയ്തത് ഇനി ഇതിന് ശേഷം ലൈറ്റ് റേ വിൽ ഇൻസിഡൻറ്റ് അറ്റ് ആൻ ആംഗിൾ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ദി ക്രിട്ടിക്കൽ ആംഗിൾ ഫോർ ദി പെയർ ഓഫ് മീഡിയ അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ലൈറ്റ് റേസ് റാറർ മീഡിയത്തിലേക്ക് പോകാതെ അതേ മീഡിയത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും
okay, and this phenomenon is called total internal reflection. Okay, ഇത് സാധാരണ റിഫ്ലക്ഷൻ അല്ല. സാധാരണ ഒരു ട്രാൻസ്പാരന്റ് മീഡിയമാണ് രണ്ടും. ഇതിനെ ഈ രണ്ട് ട്രാൻസ്പാരന്റ് മീഡിയത്തിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഇന്റർഫേസാണ് ഇത്. സാധാരണ ഒരു ട്രാൻസ്പാരന്റ് മീഡിയത്തിൽ നിന്ന് മറ്റൊരു ട്രാൻസ്പാരന്റ് മീഡിയത്തിലേക്ക് ലൈറ്റ് റേ ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം ട്രാൻസ്മിറ്റ് ചെയ്യും, ഒരു ഭാഗം റിഫ്ലക്റ്റ് ചെയ്യും സാധാരണ രീതിയിൽ. ഓക്കെ, ഇവിടെ രണ്ടും ട്രാൻസ്പാരന്റ് മീഡിയം തന്നെയാണ്. ഇതും ട്രാൻസ്പാരന്റ് മീഡിയമാണ്, ഇതും ട്രാൻസ്പാരന്റ് മീഡിയമാണ്. പക്ഷേ ഇതിൻ്റെ ഇൻസിഡൻ്റ് റേയുടെ കംപ്ലീറ്റ് ആയിട്ട് അതേ മീഡിയത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നു വിത്തൗട്ട് എനി റിഫ്രാക്ഷൻ. സോ ദിസ് ഈസ് കോൾഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ഇതൊരു ഫിനോമിനനാണ്. ഈ ഫിനോമിനൻ സംഭവിക്കണമെങ്കിൽ രണ്ട് കണ്ടീഷനുണ്ട്. ഒന്ന്, ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റാറർ മീഡിയത്തിലേക്ക് സഞ്ചരിക്കണം. ഒന്ന്, ലൈറ്റ് ഷുഡ് ട്രാവൽ ഫ്രം എ ഡെൻസർ മീഡിയം ടു റാറർ മീഡിയം. രണ്ട്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദി ക്രിറ്റിക്കൽ ആംഗിൾ ഫോർ ദി പെയർ ഓഫ് മീഡിയ. ആൻഡ് ദിസ് ഈസ് ദി ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആൻഡ് ദിസ് ഈസ് ദി വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഫൈബർ ഓപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക്ക് ടൈപ്സ് ഓഫ് ഫൈബേഴ്സ്. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പിലാണുള്ളത്. ഒന്ന്, സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ, ആൻഡ് സെക്കൻഡ് വൺ, ഗ്രേഡർ ഇൻഡെക്സ് ഫൈബർ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്നുള്ളത്. അപ്പോൾ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൽ ഞാൻ ഫൈബറിൻ്റെ ക്രോസ് സെക്ഷൻ വരക്കുന്നു. ദിസ് ഈസ് ദി ഔട്ടർ സിലിണ്ടർ ആൻഡ് ദിസ് ഈസ് ദി ഇന്നർ സിലിണ്ടർ. ഓക്കെ, ദിസ് ഈസ് ദി ആക്സിസ് ഓഫ് ദി സിലിണ്ടർ. That means axis of the two coaxial cylinders, which is the axis of the fiber. So, idana inner cylinder, which is called core. And this is the outer cylinder, which is called cladding. Cladding. Refractive index of cladding is N2 and refractive index of core is N1. Refractive index of air is N0. N0 should note that N1 is greater than N2, which is greater than N0. ഇനി എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് നോക്കിക്കോളി. കോറിൽ എല്ലായിടത്തും ഒരേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, വിച്ച് ഈസ് N1. ഏത് പോയിന്റ് എടുത്താലും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആണ്. അതേപോലെ ക്ലാഡിങ്ങിൽ എല്ലായിടത്തും കോൺസ്റ്റന്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, വിച്ച് ഈസ് N2. അപ്പോൾ N1-ൽ നിന്ന് N2-ലേക്കുള്ള ചേഞ്ച് സംഭവിക്കുന്നത് ഈ കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിൽ വെച്ചിട്ടാണ്. സോ കോർ ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിക്രീസ് സഡൻലി ഫ്രം N1 to N2 അറ്റ് ദി കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസ്. ഓക്കെ, ദിസ് ഈസ് ദി റേഡിയസ് ഓഫ് ദി കോർ ആൻഡ് ദിസ് ഈസ് ദി റേഡിയസ് ഓഫ് ദി ക്ലാഡിംഗ്. അപ്പോൾ ഈ ആക്സിസിൽ നിന്നുള്ള റേഡിയൽ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ എന്ത് മാറ്റം വരുന്നു എന്ന് നമ്മൾ ഗ്രാഫിക്കലായിട്ട് പ്ലോട്ട് ചെയ്യാണ്. ആൻഡ് ദാറ്റ് ഗ്രാഫ് ഈസ് കോൾഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ. ഓക്കെ, ദൻ ആ ഗ്രാഫ് നോക്കിക്കോളൂ. എക്സ് ആക്സിസിൽ ഞാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് പ്ലോട്ട് ചെയ്യുന്നത്, വൈ ആക്സിലെ റേഡിയൽ ഡിസ്റ്റൻസ്. ഓക്കെ, റേഡിയൽ ഡിസ്റ്റൻസ്. സോ ദിസ് ഈസ് ദി റേഡിയസ് ഓഫ് ദി കോർ, ദിസ് ഈസ് ദി റേഡിയസ് ഓഫ് ദി ക്ലാഡിംഗ്. This is the radius of the core and this is the radius of the cladding. Adhe pole thaaley. Okay. Refractive index inde maximum value aanu N1, which is for core. Adinekkal koravaanu cladding ne, which is equal to N2. And the minimum value, which is equal to 1 for air. Refractive index orikkalum 0 aavathilla.
ഇനി നമുക്കറിയാം ഇത് ഇത് മുതൽ ഇതുവരെ അതായത് കോറിന്റെ റേഡിയസിൽ മുഴുവനും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് സെയിം വാല്യൂ ആണ് ഈ പോയിന്റിൽ n1 ഈ പോയിന്റിൽ n1 ഈ പോയിന്റിൽ n1 ഇതുവരെ n1 സോ ഇത്രയും ഡിസ്റ്റൻസിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 ആണ് ഓക്കെ ഇനി ഈ ഡിസ്റ്റൻസിൽ ഇത് ഈ പോയിന്റിൽ ഇവിടെ നിന്ന് ഈ പോയിന്റിൽ ഈ പോയിന്റിൽ ഈ ഡിസ്റ്റൻസിൽ എല്ലാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2 ആണ് വിച്ച് ഇസ് ദി റേഡിയസ് ഓഫ് ദി ക്ലാഡിംഗ് സോ അറ്റ് ദിസ് ഡിസ്റ്റൻസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് n2 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 സോ ത്രീ പോയിന്റിൽ n2 ആണ് ഇനി അതിൻ്റെ പുറത്ത് ഫുള്ള് n0 അതേപോലെ താഴെ നമുക്ക് പ്ലോട്ട് ചെയ്താൽ ഇങ്ങനെ കിട്ടും ഓക്കെ സോ ഗ്രാഫ് ഈസ് ലൈക്ക് എ സ്റ്റെപ്പ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ ഫോർ ദിസ് ടൈപ്പ് ഓഫ് ഫൈബേഴ്സ് ഈസ് ലൈക്ക് എ സ്റ്റെപ്പ് ആൻഡ് ദസ് ദിസ് കോൾഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ഓക്കെ രണ്ടാമത്തെ ടൈപ്പിലുള്ള ഫൈബറാണ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ ഇത് എന്താണ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൽ നിന്നും എന്താണ് ഇവിടെ വ്യത്യാസം എന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ വരക്കാണ് ദിസ് ഈസ് ദി ക്ലാഡിങ് അതിൻ്റെ ഉള്ളിൽ കോർ രണ്ടിൻ്റെയും കോമൺ ആക്സിസ് ഓക്കെ ഇനി സോ കോർ ക്ലാഡിങ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിൻ്റെ പ്രത്യേകത അതായത് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിൽ നിന്നുള്ള വ്യത്യാസം കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എല്ലായിടത്തും സെയിം അല്ല ആക്സിസിൽ നിന്ന് റേഡിയൽ ഡിസ്റ്റൻസ് കൂടുന്തോറും അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്രാജുവലായിട്ട് കുറഞ്ഞുകൊണ്ട് വരും അങ്ങനെയൊരു അറേഞ്ച്മെൻ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ആദ്യം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ ഒരു ട്രാൻസ്പാരൻ്റ് സിലിണ്ടർ എടുക്കുക അതിനെ സറൗണ്ട് ചെയ്തിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ ഗ്രാജുവലായിട്ട് ഡിക്രീസ് ഉണ്ടാകുന്ന രീതിയിൽ ചെറിയ ഡിക്രിമെൻ്റുള്ള സിലിണ്ടേഴ്സ് സറൗണ്ട് ചെയ്യിപ്പിക്കുക സോ ദി കോർ കൺസിസ്റ്റിംഗ് ഓഫ് എ വെരി തിൻ കോൺസെൻട്രിക് ലേയേഴ്സ് ഓഫ് ട്രാൻസ്പാരൻ്റ് മെറ്റീരിയൽസ് ഓഫ് ഗ്രാജുവലി ഡിക്രീസിങ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒന്നുകൂടി ശ്രദ്ധിക്കണം ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ് നെക്സ്റ്റ് കുറയുന്നു നെക്സ്റ്റ് കുറയുന്നു നെക്സ്റ്റ് കുറയുന്നു അപ്പോൾ ഗ്രാജുവൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ ഗ്രാജുവൽ ഡിക്രിമെൻ്റുള്ള മെറ്റീരിയൽസ് കൊണ്ടുണ്ടാക്കിയതാണ് കോർ സോ അതിൻ്റെ മാക്സിമം വാല്യൂ സെൻറ്ററിലാണ് കോർ ക്ലാഡിംഗ് ഇൻ്റർഫേസിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ മിനിമം വാല്യൂ എത്തുന്നു ദെൻ ഇതിൻ്റെ മാക്സിമം വാല്യൂ ആണ് എൻ വൺ ദെൻ ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഫുൾ കോൺസ്റ്റൻ്റ് ആണ് എല്ലായിടത്തും സെയിം ആണ് വിച്ച് ഈസ് ഈക്വൽ ടു എൻ ടു ആൻഡ് എൻ സീറോ ഇസ് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ നെക്സ്റ്റ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ നമുക്ക് വരക്കാം എക്സ് ആക്സിസിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വൈ ആക്സിസിലെ റേഡിയൽ ഡിസ്റ്റൻസ് ഓക്കെ ദെൻ This is the radius of core and this is the radius of cladding. അതേപോലെ താഴെ ഓക്കെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ മാക്സിമം വാല്യൂ എൻ വൺ വിച്ച് ഈസ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി കോർ ദെൻ അതിനേക്കാൾ കുറവാണ് എൻ ടു വിച്ച് ഈസ് കോൺസ്റ്റൻ്റ് ത്രൂ ഔട്ട് ദി ക്ലാഡിങ് മിനിമം വാല്യൂ ആണ് എൻ സീറോ വിച്ച് ഈസ് നോട്ട് ഈക്വൾ ടു സീറോ ദെൻ എന്താണ് ഇവിടുത്തെ പ്രത്യേകത ഈ സെൻറ്ററിൽ ആക്സിസിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് മാക്സിമം വാല്യൂ ആണ് ഇനി ഇവിടെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ് 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 വരും എന്നിട്ട് എപ്പോഴാണോ റേഡിയസ് റേഡിയൽ ഡിസ്റ്റൻസ് കോറിൻ്റെ റേഡിയസിന് ഈക്വൽ ആകുന്നത് അവിടെ വെച്ചിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ ടു ആയിട്ട് മാറും പിന്നെ ഇൻസൈഡ് ദി കോർ ഫുൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ ടു ആണ് സോ ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂടിക്കൊണ്ട് വരുന്നു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടി 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 വരുന്നു കൂടി കൂടി വരുന്നു ഓക്കെ ദെൻ ഇതിൻ്റെ പുറത്ത് മുഴുവനും എൻ സീറോ
സോ റേഡിയൽ ഡിസ്റ്റൻസ് കൂടുന്തോറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. റേഡിയൽ ഡിസ്റ്റൻസ് കൂടുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞു വരുന്നു. റേഡിയൽ ഡിസ്റ്റൻസ് കുറയുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടി വരുന്നു. ഇൻസൈഡ് ദി കോർ, ഇൻസൈഡ് ദി ക്ലാഡിംഗ് ഇറ്റ് ഈസ് കോൺസ്റ്റൻ്റ്, ഔട്ട്സൈഡ് ദി ഫൈബർ ഇറ്റ് ഈസ് കോൺസ്റ്റൻ്റ്. ഓക്കെ, സോ ഔട്ട്സൈഡ് ദി ഫൈബർ കോൺസ്റ്റൻ്റ്, ഇൻസൈഡ് ദി ക്ലാഡിംഗ് കോൺസ്റ്റൻ്റ്, അതിൻ്റെ ഉള്ളിലേക്ക് റേഡിയൽ ഡിസ്റ്റൻസ് കുറയുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടി വരുന്നു. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക. So this is the case of a greater index of fiber.